കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. അതായത് എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന, പീരീഡ് കണ്ടുപിടിക്കുന്ന വിധം, എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് ഷെല്ലിൻ്റെ, അതായത് എസ് എന്ന ലെറ്ററിൻ്റെ മോഡൽ എത്രയാണോ നമ്പർ ആ നമ്പറിന് തുല്യമായിരിക്കും എൻ്റെ ഗ്രൂപ്പ് നമ്പർ. എസ് ഒന്നാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, എസ് ടു ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. അതായത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഉൾപ്പെടുന്നതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 13 മുതൽ 18 വരെയുള്ള പിരീഡ് ടേബിളിൻ്റെ ഒരു പോർഷൻ. അതിൽ 13-ാമത്തെ ഗ്രൂപ്പ് ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ക്ലോറിൻ, 18 നോബൽ ഗ്യാസ് ഫാമിലി. ഇത്രയും ഉൾപ്പെടുന്നതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അതായത് അതിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. മെറ്റൽസ് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്, അതായത് അലസവാതകങ്ങളുണ്ട്. ആസ് എവിഡന്റ് ഫ്രം ദ ഫിഗർ, എലമെന്റ്സ് റെപ്രസെന്റിംഗ് ഡിഫറെന്റ് ക്ലാസ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് പിക്ചർ. എലമെന്റ്സ് ഇൻ ദിസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ആർ ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ബ്ലോക്ക്. അതായത് പി ബ്ലോക്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഉണ്ട്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്സ് എലമെന്റ്സ് ആർ ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് എലമെന്റ്സ് ഇൻ വിച്ച് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അതായത് അതിൽ സോളിഡ് ഏതൊക്കെയാണ് അതാണ് പറയുന്നത്. അലുമിനിയം ഒരു സോളിഡാണ്, കാർബൺ, ഗാലിയം, ഇവിടെ അതെല്ലാം സോളിഡാണ്. പിന്നെ ലിക്വിഡ് എന്ന് പറയുന്നത് ബ്രോമിൻ, സീസിയം, അതെല്ലാം ലിക്വിഡാണ്. പിന്നെ ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഇവയെല്ലാം ഗ്യാസസ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് യൂഷ്വലി ഷോ ഹയർ അയണൈസേഷൻ എനർജി ദെൻ ദ എസ് ബ്ലോക്ക് എലമെന്റ്സ് അതായത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഹയർ അയണൈസേഷൻ എനർജി കാണിക്കുന്നു എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാൾ. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിയാണ് അയണൈസേഷൻ എനർജി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പീരിയഡിക് ടേബിളിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എലമെന്റ്സിന്റെ അയണൈസേഷൻ എനർജി കൂടി വരുന്നു. അതായത് ചെറിയ എലമെന്റ്സിന് അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഇൻ ഈച്ച് പീരീഡ്, തിങ്ക് ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അയണൈസേഷൻ എനർജി കുറഞ്ഞു വരും. അപ്പോൾ മുകളിലുള്ള എലമെന്റ്സിനായിരിക്കും അയണൈസേഷൻ എനർജി കൂടുതൽ. The element having the highest electronegativity is in the p block elements. Find its name and position. That is electronegativity nu parnal the capacity to attract electrons. That is non metals nana electronegativity kodulu adum eduthu nu valathottu povundorum right side ulla elements na irikkum electronegativity kodulu. Fluorine aanu a highest electronegativity ulla element nu parayunnathu fluorine aanu. അതായത് അനലൈസ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പി ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്. അതായത് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലായി. അതായത് പി ബ്ലോക്ക് എലമെന്റ്സിൽ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. അത് 13-18 ഗ്രൂപ്പ്സ് എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് വരുന്നത്. പിന്നെ അതിൽ ലോ മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അയണൈസേഷൻ എനർജിയും ഹൈ ആയിരിക്കും. പി ബ്ലോക്ക് എലമെന്റ്സിന് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അയണൈസേഷൻ എനർജിയും ഹൈ ആയിരിക്കും. കംപ്ലീറ്റ് ദ ടേബിൾ ആർ നോട്ട് റിയൽ സിമ്പിൾസ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിമ്പിൾസ് റിയൽ അല്ല എന്നാണ് പറയുന്നത്. അതായത് എലമെന്റ് ഒരു എലമെന്റിനെ എക്സ് ആയി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ടേബിൾ കൊടുത്തേക്കുന്നത്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 ആണ് എങ്കിൽ അതിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് 1s2, 2s2, 2p6, 3s2.
അറ്റോമിക് നമ്പർ എത്രയാണ്? 1s2 2s2 2p6 ആകുമ്പോൾ തന്നെ 10 3s2 2 12 12 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇനി 3s2 അവസാനിക്കുന്നതെങ്കിൽ അപ്പൊ അതിന്റെ പീരീഡ് ഏതാണെന്നാണ്, അതായത് അവസാനത്തെ ഷെൽ നമ്പർ ആണ് അതിന്റെ പീരീഡ്. പീരീഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പർ അതാണ് പീരീഡ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എസ് എന്ന സിമ്പലിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറാണ് അതിന്റെ ഗ്രൂപ്പ്, S2 ആണ് ഗ്രൂപ്പ്. ബ്ലോക്ക് ഇപ്പൊ ഏത് ലെറ്ററിലാണോ അവസാനിക്കുന്നത് അതാണ് അതിന്റെ ബ്ലോക്ക്, എസ് ബ്ലോക്ക്. ഇനി വൈ 3s2 3p5 3s2 3p ആകുമ്പോൾ ആ ആദ്യം മുതൽ എഴുതി തുടങ്ങാം. 1s2 2s2 2p6 3s2 3p5 അപ്പം 12 5 17 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. 17 അറ്റോമിക് നമ്പർ വരുമ്പോൾ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ അവസാന വലിയ ഷെൽ എന്ന് പറയുന്നത് 3 ആണ്, അതുകൊണ്ട് 3 ആണ് അതിൻ്റെ പീരീഡ്. പിന്നെ അതിൻ്റെ ഗ്രൂപ്പ് അതായത് പി ബ്ലോക്ക് എലമെൻസ് ആണ്. പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിന് അതായത് അവസാന പി ലെറ്ററിൻ്റെ മുകളിൽ കിടക്കുന്ന നമ്പറിനോടുകൂടി 12 ആഡ് ചെയ്യണം. അപ്പോൾ 5 + 12 17 ആണ് അതിൻ്റെ ഗ്രൂപ്പ്. ബ്ലോക്ക് അവസാന ലെറ്റർ ഏതിലാണോ അതാണ് അതിൻ്റെ ബ്ലോക്ക്, പി ബ്ലോക്ക്. ഇനി അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. വിച്ച് എലമെൻറ്റ് ഹാസ് എ വാലൻസി 1? ഏത് എലമെന്റിനാണ് ഇവിടെ വാലൻസി 1 ആയിട്ടുള്ളത്? വാലൻസി എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകാൻ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ്, ആ നമ്പറാണ് അതിൻ്റെ വാലൻസി. ഇവിടെ ആദ്യത്തെ ആണെങ്കിൽ 12 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 2 8 2 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 2 8 2 ആകുമ്പോൾ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ വാലൻസി 2. രണ്ടാമത്തേത് 17 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7. അപ്പോൾ അതിന് 8 ഇലക്ട്രോൺസ് ആകാൻ വേണ്ടി 1 ഇലക്ട്രോണിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ 1 ആണ് അതിൻ്റെ വാലൻസി. അപ്പോൾ വിച്ച് എലമെൻറ്റ് ഹാസ് വാലൻസി 1? വൈക്കാണ് വാലൻസി 1. വിച്ച് എലമെൻറ്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടർ? ഇതിൽ ഏതാണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്, അതായത് ഏത് എലമെൻ്റാണ് ഇലക്ട്രോണിന് ലൂസ് ചെയ്യുന്നത്? അത് ആദ്യത്തെ എലമെൻറ്റ് എക്സ് എന്ന എലമെൻറ്റ് 2 8 2, ആ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് അതാണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്. തേഡ്, വിച്ച് എലമെന്റ് ഹാസ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഏതിനാണ്, അതായത് മറ്റ് നോൺ മെറ്റൽസിനാണ് അയണൈസേഷൻ എനർജി കൂടുതൽ. ഇവിടെ നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ വൈ ആണ്, അതുകൊണ്ട് വൈക്കാണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ഏബിൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതായത് റൈറ്റ് ദ കെമിക്കൽ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ എക്സ് ഒയും കൂടെ ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടായാൽ അതിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെ എഴുതും? ആ നമ്മളൊരു കെമിക്കൽ ഫോമുല എഴുതുമ്പോൾ അതിൻ്റെ വാലൻസുകൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം. മെറ്റലിൻ്റെ സിമ്പിൾ ആദ്യം എഴുതണം, നോൺ മെറ്റലിൻ്റെ സിമ്പിൾ രണ്ടാമത് എഴുതണം. ഇവിടെ മെറ്റൽ എക്സ് ആണ്, അപ്പം എക്സ് രണ്ടാമത് ഒയ്. ഇനി എക്സിൻ്റെ വാലൻസി ഇവിടെ 2 ആണ്, അത് ഒയുടെ താഴെ എഴുതുക. വൈയുടെ വാലൻസി 1 ആയതുകൊണ്ട് അത് എക്സിൻ്റെ താഴെ എഴുതേണ്ട ആവശ്യമില്ല. എക്സ് വൈ 2 ആണ്, എക്സ് വൈയും ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല. ഇത്രയാണ് പി ബ്ലോക്ക് എലമെൻസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ഡി ബ്ലോക്ക് എലമെൻസ്, അതായത് എസ് പറഞ്ഞു പി പറഞ്ഞു, ഇനി ഡി ബ്ലോക്ക് എലമെൻസ്. എസ് എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്, പി എന്ന് പറയുന്നത് 13 to 18 groups. ഇനി ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 to 12, അതായത് 3 മുതൽ 12 വരെ ഗ്രൂപ്പ്സിലുള്ള എലമെൻസിനെയാണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. വെർ ഇസ് ദ പൊസിഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻസ് ഇൻ ദ പീരിയഡിക് ടേബിൾ, അതാണ് ചോദിച്ചേക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് അതാണ് അതിൻ്റെ പൊസിഷൻ പീരിയഡിക് ടേബിളിൽ. ഫ്രം വിച്ച് പീരീഡ് ഓൺവേർഡ്സ് ഡസ് ദ ഡി ബ്ലോക്ക് ബിഗിൻ, ഏത് പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 4th പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് എലമെൻസ് സ്റ്റാർട്ട് ചെയ്യണം. പീരീഡ് എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ട് നോക്കണം. 4th പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡി ബ്ലോക്ക് എലമെൻസ് ഇൻ ദ 4th പീരീഡ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ലാസ്റ്റ് 2 സബ്ഷെൽസ് 3d and 4s ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അതായത് കുറച്ച് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ലാസ്റ്റ് ഡിയും എസ്.
അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലാണ്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് 3D-ഉം 4S-ഉം. അത് സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആയ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4S-2-3D-1. അതാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് 22 ടൈറ്റാനിയ. ടൈറ്റാനിയത്തിൻ്റെ 4S-2-3D-2 ആയിലാണ് അവസാനിക്കുന്നത്. ടൈറ്റാനിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. വനേഡിയത്തിൻ്റെത് 4S-2-3D-3. ക്രോമിയത്തിൻ്റെത് 4S-1-3D-5. 25 മാംഗനീസ് 4S-2-3D-5. പിന്നെ ഫെറം അതായത് അയൺ അതിന് 4S-2-3D-6. കൊബാൾട്ട് 4S-2-3D-7. നിക്കൽ 4S-2-3D-8. കോപ്പർ 4S-1-3D-10. സിങ്ക് 4S-2-3D-10. ഇതാണ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 30 രൂപയുള്ള സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും എഴുതി കാണുമെന്നാണ് വിചാരിക്കുന്നു. ഇനി ഇഫ് ദർ എനി റിലേഷൻ, ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് നമ്പർ ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ 3D ആൻഡ് 4S സബ്ഷൽ. അതായത് 3D-ഉം 4S-ഉം സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ തമ്മിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് വിൽ ബി ദ സെയിം ആസ് ദ സം ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് എസ്സെപ്ഷൻ ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ പ്രൊസീഡിംഗ് ഡി സെപ്ഷൻ. അപ്പോൾ അതിന് തൊട്ട് മോഡലാണ് ഗ്രൂപ്പ്, ഓരോന്നിൻ്റെയും ഔട്ടർമോസ്റ്റ് സെപ്ഷൻ ഇലക്ട്രോണിൻ കോൺഫിഗറേഷൻ്റെ തൊട്ട് മോഡൽ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ആ ഡിയിലെ എസ്സിലെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ആ ഗ്രൂപ്പ് നമ്പർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നാണ് ചോദിച്ചേക്കുന്നത്. അത് 3D-1-4S-2. ആ ഡി വൺ എസ്സിലെ ഇലക്ട്രോൺസിൽ കൂട്ടി നോക്കുക, 2+1=3. അതാണ് അതിന് തുല്യമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അതായത് ഔട്ടർമോസ്റ്റ് ഡി സബ്ഷെല്ലിലെയും എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ആകെ തുകയായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഓരോന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ അപ്പോൾ അതിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഡി സബ്ഷെല്ലിലെയും എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകൾ പരസ്പരം തമ്മിൽ കൂട്ടിയാൽ മതി. അതാണ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് വിൽ ബി ദ സെയിം ആസ് ദ സം ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷൽ ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ പ്രൊസീഡിംഗ് ഡി സബ്ഷൻ. അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധം. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ സ്വഭാവങ്ങൾ, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദ ഡി സബ്ഷൽ ഓഫ് ദ പെനാൾട്ടിമേറ്റ് ഷെൽ. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലാണെന്ന് പറയുന്നതെങ്കിലും അത് പെനാൾട്ടിമേറ്റ് ഷെല്ലായിട്ടാണ് കാണപ്പെടുന്നത്. പെനാൾട്ടിമേറ്റ് ഷെൽ മീൻസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ തൊട്ട ഉള്ളിലായി കാണപ്പെടുന്ന ഷെല്ലിനെയാണ് പെനാൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഔട്ടർമോസ്റ്റ് ഷെൽ എസ്സും അതിൻ്റെ ഇന്നർമോസ്റ്റ് ഷെൽ ഡി ആയിട്ടും വരും. ഇന്നർ ഷെൽ ഡി ആയിട്ടും വരും. ദേ ആർ ആൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. അവയെ വിളിക്കുന്ന പേര് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ഇൻ്റു ദ ഡി സെപ്ഷൻ, ഇറ്റ് ഈസ് സീൻ ജസ്റ്റ് ഇൻസൈഡ് ദ ഔട്ടർമോസ്റ്റ് എസ്സെപ്ഷൻ. അതിന് പറയുന്നത് പെനാൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. ടിക് മാർക്ക് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ വിച്ച് ആർ ആപ്ലിക്കബിൾ ടു ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന് ബാധകമായ സ്റ്റേറ്റ്മെന്റിൻ്റെ നേരെ ടിക്കിടാനാണ് അടുത്തായിട്ട് 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദീസ് ആർ മെറ്റൽസ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് മോസ്റ്റ് ഓഫ് ദം ആർ മെറ്റൽസ്. ശരിയാണ്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദ പെനാൾട്ടിമേറ്റ് ഷെൽ. അത് അവസാന ഇലക്ട്രോൺ ചെന്ന് തരുന്നത് ആ പെനാൾട്ടിമേറ്റ് ഷെല്ലായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ദീസ് എലമെന്റ്സ് ഇൻ ദ ഫോർത്ത് പീരീഡ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ 4S. ഫോർത്ത് പീരീഡിലാണെങ്കിൽ അത് 4S-ലാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ദീസ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രൂപ്പ് 3-12 ഓഫ് ദ പീരീഡിക് ടേബിൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് പീരീഡിക് ടേബിളിൽ ഇത് കാണപ്പെടുന്നത്. ശരിയാണ്. അപ്പോൾ അത് മെറ്റൽസ് ആണ്. അവസാന ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് പെനാൾട്ടിമേറ്റ് ഷെല്ലിലാണ്. പിന്നെ ദേ ആർ ഫൗണ്ട് ഇൻ ഗ്രൂപ്പ്സ് 3-12 ഓഫ് ദ പീരീഡിക് ടേബിൾ. ഇത് 3 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. യു ഹാവ് ഓൾറെഡി ലേൺ ദ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എസ് ആൻഡ് പി ഗ്രൂപ്പ്സ് ഷോ സിമിലാരിറ്റി ഇൻ ദർ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്സ്. ദിസ് ഇസ് ബിക്കോസ് ദ എലമെന്റ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽസ്. നമ്മൾ നേരത്തെ പഠിച്ചു, അതായത് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെ എലമെന്റ്സിനെ ഒരുമിച്ചാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്.
അവയെല്ലാം തന്നെ അവ അതാത് ഗ്രൂപ്പുകളിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് എല്ലാം ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ട് എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും. എന്തുകൊണ്ടെന്നാൽ ദ എലമെന്റ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് എല്ലാ എലമെന്റ്സിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഒരേപോലെ ആയിരിക്കും. ഓരോ എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർണ്ണയിക്കുന്നത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഒരേപോലെ ആയിരുന്നാൽ എല്ലാത്തിനും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അനലൈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ 3D ആൻഡ് 4s സബ്ഷെല്ല് ഓഫ് ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇൻ ദ 4th പീരീഡ് വിച്ച് ആർ ഗിവൺ ഇൻ ടേബിൾ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഇൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് 4s സബ്ഷെൽ. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഈ 4s സബ്ഷെല്ല് നോക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് 4s 2 ഇലക്ട്രോൺസ് ആയിരിക്കും. ഒന്നിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ക്രോമിയത്തിലും കോപ്പറിലും S1, ബാക്കി എല്ലാത്തിലും 2 ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ട് 2 ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ സിമിലാരിറ്റി ഇൻ പീരീഡ്സ്. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡ്സിലും അതിന്റെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നു. എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും ഗ്രൂപ്പ്സിൽ മാത്രമേ സിമിലാരിറ്റീസ് കാണിക്കുന്നുള്ളൂ. എന്നാൽ ഡി ബ്ലോക്കിൽ പീരീഡ്സിലും എലമെന്റ്സ് അതിന്റെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നു. Likewise, it can be inferred that there will be similarity in the outermost electronic configuration succeeding periods. അതായത് പീരീഡ്സ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഏകദേശം ഒരേപോലെ വരുന്നത് കൊണ്ടാണ് അത് പീരീഡ്സിലും സിമിലാരിറ്റി കാണിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. As well, I'll write the substance electronic configuration of the elements which comes just below scandium. സ്കാൻഡിയത്തിന് തൊട്ട് താഴെ വരുന്ന എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ജനറലി ദ സെയിം ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ആൾസോ എലോങ് എ പീരീഡ്. ദെയർഫോർ ദ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ ഗ്രൂപ്പ്സ് ബട്ട് ആൾസോ ഇൻ പീരീഡ്സ്. അപ്പം എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡ്സിലും അതിന്റെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു, കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കോളത്തിലുള്ള ആൻസർ ആണ് എഴുതേണ്ടത്. ദ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ജനറലി ദ സെയിം ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ആൾസോ എലോങ് എ പീരീഡ്. ദ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൂപ്പ്സിലും പീരീഡിലും ഏകദേശം ഒരേപോലെയാണ്. ദെയർഫോർ ദ ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അത് നോട്ടിൽ തന്നിട്ടുണ്ട്, വായിച്ചു നോക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.